നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി അനവധി കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ കളക്ടറും ചോദ്യമുന്നയിൽ നിൽക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ദിവ്യ ഇപ്പോൾ കുറ്റക്കാരിയാണെങ്കിൽ ദിവ്യ പറഞ്ഞ വാക്കുകൾ കേട്ട് തലകുനിച്ച് ആരുമറിയാതെയിരുന്ന ചിരിച്ച ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് കളക്ടർ ദിവ്യയുടെ വാക്ക് കേട്ട് എന്താണ് ചെയ്തത് എന്ന്. തലകുനിച്ചിരുന്ന ചിരിച്ച കളക്ടറും അങ്ങനെയെങ്കിൽ പ്രതിയാകും. തലകുനിച്ച് ചിരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സി പി എം നേതാവുമായ മലയാളപ്പുഴ മോഹനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനാണ് പി പി ദിവ്യയെ എ ഡി എമ്മിന്റെ യാത്രയയപ്പ് പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് ആരോപണം. ദിവ്യയുടെ സൗകര്യപ്രകാരം ചടങ്ങിന്റെ സമയം മാറ്റിയെന്നും ആരോപണമുണ്ട്. കളക്ടർക്കെതിരെ പരാതി നൽകുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മോഹൻ പറയുകയാണ്. യാത്രയയപ്പ് യോഗം നടത്താൻ തീരുമാനിച്ച ജില്ലാ കളക്ടറാണ്. നവീൻ ബാബുവിന് ആ യോഗം നടത്തുന്നതിന് യാതൊരു യോജിപ്പും ഇല്ലായിരുന്നു. സർവീസിൽ നിന്ന് വിരമിക്കുകയല്ലോ, അതിനാൽ യാത്രയയപ്പ് വേണ്ട എന്നായിരുന്നു നവീന്റെ നിലപാട്. അത് കേൾക്കാൻ തയ്യാറാകാതിരുന്ന കളക്ടർ രാവിലെ യാത്രയയപ്പ് സമ്മേളനം വയ്ക്കുകയായിരുന്നു. പിന്നീട് കളക്ടർ തന്നെ ഇടപെട്ടാണ് പരിപാടി ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റിയത്. രാവിലെ പങ്കെടുക്കാൻ കളക്ടർക്കോ നവീനോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കെ തന്നെയാണ് കളക്ടർ സമയം മാറ്റിയത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കളക്ടർ സമയം മാറ്റിയത് എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല, വൈകിട്ട് യോഗം നടക്കുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ദിവ്യയെ വിളിച്ചു വരുത്തിയത് കളക്ടറാണ്. ദിവ്യയ്ക്ക് രാവിലെ പങ്കെടുക്കാൻ കഴിയാത്തതിനാലാണ് കളക്ടർ ഉച്ചയ്ക്ക് പരിപാടി മാറ്റിയത്. ആരോ ഇതിന് പിന്നിലുണ്ടോ എന്ന് വ്യക്തമാകുന്ന ചില സൂചനകളും ലഭിക്കുന്നു. എന്തായാലും കളക്ടർക്കും കൃത്യമായ പങ്കുണ്ട്. അത് സംബന്ധിച്ചും അന്വേഷണം നടക്കും. ഇനിയും ഒരു കുടുംബത്തിനും ഈ അവസ്ഥയുണ്ടാവരുത്. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. കളക്ടറെ മാറ്റിയാൽ മാത്രം പോരാ, നിയമ നടപടിയും സ്വീകരിക്കണമെന്നും മലയാളപ്പുഴ മോഹൻ വ്യക്തമാക്കുകയാണ്.